കുഞ്ചൂസ് ഫുഡ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്നൊരു അടിപൊളി കാരമൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാം. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കറിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ്. സത്യം പറയാലോ, ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ള പായസമാണ് കേട്ടത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ കാരമൽ പായസം ഉണ്ടാക്കുന്നത് ബസ്മതി റൈസ് വെച്ചിട്ടാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. 1/2 മണിക്കൂർ കുതിർത്തിട്ടുള്ള അരി നമുക്കൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. നമ്മൾ ഈ സോക്ക് ചെയ്തിട്ടുള്ള വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം കേട്ടോ അരി ക്രഷ് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് മാവ് പോലെ അരിഞ്ഞു പോകും. അരിഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു കിട്ടാനേ പാടുള്ളൂ കണ്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മളുടെ അരി ഒന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അരി അങ്ങ് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പായസം ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാനുള്ള കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, അതായത് പഞ്ചസാര കാരമലാക്കി എടുക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറികൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള കുക്കറാണ് എടുക്കുന്നതെങ്കിൽ നല്ലപോലെ കഴുകി എടുക്കണം. നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള എന്തെങ്കിലും കറികളുടെ ഒരു ചെറിയ അംശം ഇരുന്നാൽ പോലും നമ്മൾ പാലൊഴിക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം പുതിയ കുക്കർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ പായസമൊക്കെ ചെയ്യാൻ നോക്കണം. അങ്ങനെയല്ല, പഴയ കുക്കറാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കഴുകിയിട്ട് വേണം നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ പഞ്ചസാര ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. ഇത് വല്ലാണ്ട് അങ്ങ് മെൽറ്റായി പോകണ്ട കേട്ടോ. ഇങ്ങനെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്നൊരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. വല്ലാണ്ട് അങ്ങ് കളർ മാറി, അതായത് കാരമൽ നല്ല കളറായി വരുവാണെന്നുണ്ടെങ്കിൽ പായസത്തിന് ഒരു കയ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് തന്നെ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്, അതായത് 1 കവർ പാല്. 500 ml പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പാലൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മളുടെ കാരമൽ പെട്ടെന്ന് തന്നെ അങ്ങ് സ്റ്റിക്കി ആയിപ്പോവും, ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആയിപ്പോവും. അത് കണ്ട് പേടിക്കൊന്നും വേണ്ട, നമ്മൾ സ്പൂൺ കൊണ്ടോ ഇളക്കലൊന്നും വരില്ല, അത്രയ്ക്ക് കട്ടയായിപ്പോവും. അത് പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ കാരമൽ അതിൻ്റെ ഒപ്പം തന്നെ പാലിൻ്റെ കൂടെ ചേർന്നങ്ങ് മെൽറ്റായി വന്നോളൂ. അപ്പോൾ പാല് തിളച്ച് വരുന്ന സമയത്ത് കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ കാരമൽ ഫുള്ളായിട്ട് തന്നെ പാലിൽ മെൽറ്റായതിന് ശേഷം മാത്രമേ നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പാലിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും സ്പൂൺ കൊണ്ട് കൈവിടാണ്ട് ഇളക്കി നമ്മുടെ കാരമൽ ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. കാരമൽ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. വോൾ ഫാറ്റ് മിൽക്ക് തന്നെ ആഡ് ചെയ്യാൻ നോക്കണം, എങ്കിലേ ഉള്ളൂ പായസത്തിന് ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കാരമലും പാലും എല്ലാം കൂടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരി, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീര റൈസോ അല്ലെങ്കിൽ കൈമ റൈസോ ഉപയോഗിക്കാം. കൈമ റൈസൊക്കെ ആണെങ്കിൽ നല്ലൊരു ഫ്ലേവറും കൂടി ആയിരിക്കും. അപ്പോൾ ഈ 3 അരിയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പിങ്ക് പാലടയില്ലേ, അതേ ഒരു ടെക്സ്ചറാണ്. ടേസ്റ്റും ഏകദേശം അതുപോലെ തന്നെയാണ്. പക്ഷേ അത്രയും പാടൊന്നും ഇല്ല ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ശരിക്കും പറഞ്ഞാണ് ഒരു 5 മിനിറ്റ് മതി ഈ പായസം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് കുക്കറങ്ങ് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമ്മളുടെ ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മൾ വെയിറ്റ് ഇടാൻ പാടുള്ളൂ കേട്ടോ. കുക്കർ അടച്ചു വയ്ക്കുന്ന അപ്പം തന്നെ നമ്മൾ വെയിറ്റ് ഇടാൻ പാടില്ല. ആവി വന്ന് തുടങ്ങുമ്പോൾ വെയിറ്റ് ഇടുക. ലോ ഫ്ലെയിമിൽ ഒറ്റ ഫിസിലാകുമ്പോഴത്തേക്കും നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിയും. ലോ ഫ്ലെയിമിൽ 1 ഫിസിലാകുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ ആവി തനിയേ റിലീസാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ലാണ്ട് നമ്മളായിട്ട് അത് റിലീസ് ചെയ്ത് കൊടുക്കരുത്. തനിയേ ഇരുന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. അപ്പോഴത്തേക്കും നമ്മളുടെ പായസം കറക്റ്റ് ഒരു ടെക്സ്ചറിലേക്ക് വന്നിരിക്കും. അല്ല ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിനി കുക്കർ തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. എനിക്കിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടണമെന്നുണ്ട്. അതുകൊണ്ട് കുക്കർ തുറന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ 1 ടീസ്പൂണോളം കാർഡമം പൗഡർ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, വേണ്ടെങ്കിൽ ചേർക്കണ്ട. ഏലക്കാപ്പൊടി ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ഭംഗിയാണ് പായസം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. പായസം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അടിപൊളി പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഒരുപാട് സ്നേഹത്തോടെ, ദിസ് ഈസ് രേഖ സൈനിങ് ഓഫ്.